അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാമിലി ഫുഡ് ഫീസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ്. നമ്മളെ കണ്ണൂരിലും ഉമ്മാമയിലും മട്ടൺ പച്ച വെച്ചെന്ന് പറയാൻ, കാരണം പച്ച മസാല കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് പച്ച വെച്ചെന്ന് പറയും. കാരണം ഒരു പൊടികൾ യൂസ് ചെയ്തില്ല, വെറും ഗരം മസാല, പിന്നെ ചിലവർ കുരുമുളക് പൊടി യൂസ് ചെയ്യും. അങ്ങനെ വെറും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാഷ്യൂനട്ട് അരച്ച് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് ഗീ ഒഴിക്കാം, ഓയിലും, ഓയിലല്ല വെളിച്ചെണ്ണയും ഗീയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിയിടാം. 8 ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം എല്ലാവരും ചോദിച്ചായിരുന്നു ഇത്രയും ഉള്ളി. ഞാനിപ്പോൾ മട്ടൺ സ്റ്റൂ അല്ല ഉണ്ടാക്കുന്ന, ഏത് കറി വെക്കുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ചൊവ, മട്ടൻ്റെ ചൊവ, ആ ചൊവ കൂടുതലായിട്ട് ഇറങ്ങാതിരിക്കാൻ നമ്മൾ ഉള്ളി കൂടുതലിട്ട് നല്ലോണം വഴറ്റിക്കഴിഞ്ഞാൽ ആ മട്ടൻ്റെ ഒന്ന് ചൊവ കൂടുതലായിട്ട് ഇറങ്ങൂല. പിന്നെ ഇത്രയും ഉള്ളി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വഴറ്റിയിട്ട് ഇതിനെ പകുതി ആവുന്നത് വരെ വഴറ്റണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും ഉള്ളി ഇട്ട കറി മധുരിക്കും എന്നല്ല സംശയിക്കുന്നവരുണ്ട്, പക്ഷേ കറി മധുരിക്കില്ല. നമ്മൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടാൽ മതി. ഈ കറിയിൽ മുളക് പൊടിയും ഒന്നും ഇടാത്തത് കാരണം നമ്മൾ പച്ചമുളകാണ് അധികം ഇടുന്നത്. പെട്ടെന്ന് ഇത് വഴറ്റാൻ വേണ്ടിയിട്ട്, വരളാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം, അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇതാ കണ്ട പകുതിയായി ഉള്ളി. ഇതാ ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി ചതുക്കിയത്, ഇതാ പച്ചമസാല ഇട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂന്നും കൂടി ചതുക്കിയതാണ്. അപ്പോൾ ഒരു 12 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ ഫിംഗറിൻ്റെ സൈസ് ഇഞ്ചി, 15 പച്ചമുളക് ഞാനിട്ടത്. അപ്പോൾ നിങ്ങൾ ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും, പച്ചമുളക് 15 പച്ചമുളക് എല്ലാം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. നമുക്ക് ടൊമാറ്റോ ഇടാം. ഇത് 6 ടൊമാറ്റോ ആണ്. 6 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്. നാട്ടിലൊക്കെ മട്ടൺ കുക്കറിലെ വെക്കാറ്, കാരണം എന്ന് വെച്ചാൽ വേവ് കൂടുതലാണല്ലോ. ഇവിടുത്തെ മട്ടൺ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഞാനധികം പാത്രത്തിൽ തന്നെ വെക്കല്, കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് അടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് തന്നെ ഓഫ് ചെയ്യാമല്ലോ വേവ്. സാധാരണ രീതിയിൽ ഒരു പൊടികളുടലില്ല, പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടത്തിനിടുന്നതാണ്. ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രം ഇടും. ഗരം മസാല നമുക്ക് മട്ടണിൽ ഇട്ടിട്ടിടാം. പിന്നെ ഞാൻ ഇതിൽ മട്ടൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോ, ഒരു 1/2 കപ്പ് ഓട്സും ഇടലുണ്ട്. പിന്നെ കാഷ്യൂനട്ടും കോക്കനട്ട് മിൽക്കും കൂടി അരച്ചിട്ട് ഒഴിക്കൽ. കുറച്ച് നേരം അടച്ചു വെക്കാം. ഇതാ കുറച്ച് ഞാൻ 5 മിനിറ്റാണ് വെച്ചത്. അപ്പൊ നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് മട്ടൺ ഇടാം. 1 കിലോ മട്ടനാണ്. ഈ മട്ടന് നല്ലോണം ലെമണും ഉപ്പും വിനീഗറും ഇട്ട് കഴുകി ചൂടുവെള്ളം ഒഴിച്ച് കളഞ്ഞതാണ്. കാരണം മട്ടൻ്റെ ചൊവ ഇല്ലാതിരിക്കാൻ, മീൻസ് ഒരു വടക്ക് ചോയ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെപ്പും കഴുകുമ്പോൾ ലെമണോ വിനീഗറും ഉപ്പിട്ട് കഴിക്കാൻ നല്ലതാണ്. ഞാൻ സ്റ്റൂ അല്ലാണ്ട് വെക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടലുണ്ട് കഴുകുമ്പോൾ. ഇപ്പം സ്റ്റൂ വെക്കുന്നത് കാരണം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാണ്ടുണ്ട്. കാരണം അപ്പോൾ കറിൻ്റെ കളറ് മാറും. എന്ന് വെച്ചാൽ വെള്ളക്കറിയാണ്, വൈറ്റ് കളർ കറിയാണ്. നമ്മളെ വീട്ടിൽ
സ്റ്റൂ അങ്ങനെ വെക്കാറ്. എരു വെറും പച്ചമുളകിൻ്റെ എരുവാണ്. അപ്പോൾ നല്ല വൈറ്റ് കളർ. അതിന് ഉമ്മാമയൊക്കെ ഇങ്ങനെ ഇറച്ചി പച്ച വെച്ചത്, കോഴി പച്ച വെച്ചത്, അല്ലെങ്കിൽ മീൻ പച്ച വെച്ചത് അങ്ങനെ പറയാം. ഇങ്ങനെ എല്ലാതും ഉണ്ടാക്കും. മട്ടൻ ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, ഫിഷ് ഉണ്ടാക്കും, ബീഫും ഉണ്ടാക്കും. ബീഫ് വെള്ളം വെച്ചത് അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ എല്ലിൻ്റെ ബീഫ് കിട്ടൂല. എല്ലിൻ്റെ ബീഫ് കിട്ടും, പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ കിട്ടൂല. അപ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല വിതറി, ബാക്കി നമുക്ക് കറി ആയി കഴിഞ്ഞിട്ട് മേലെ വിതറും. പിന്നെ ഒരു കുറച്ച് ഒരു പകുതി നമ്മൾ കുറച്ച് കട്ട് ചെയ്ത മല്ലിയിലിൽ നിന്ന് പകുതി മല്ലിയിലയും ചേർക്കും. ബാക്കി കറി ആയതിന് ശേഷം എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ്. ഇത് ഞാനിപ്പോൾ എല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ഉണ്ടാക്കിയത്. ഗ്യാസ് ഓൺ ചെയ്തപ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അത് നമ്മൾ വലിയ ഫ്ലെയിമും ആക്കരുത്, ചെറിയ ഫ്ലെയിമും ആക്കരുത്, ഒരു മീഡിയമിൽ വെക്കണം. എന്നിട്ട് എല്ലാം ആയിക്കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം ബോയിലാവില്ല, തിളക്കൂലേ. തിളക്കുമ്പോൾ നമ്മൾ ചെറിയ തീയില് വെച്ചിട്ട് 20 മിനിറ്റാണ് ഞാൻ വെക്കൽ. ഇപ്പോൾ നമുക്ക് ഇറച്ചി ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. അതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ഒഴിക്കൽ, ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ മുട്ടസുറുക്കിയും ഉണ്ടാക്കുന്നുണ്ട്. മുട്ടസുറുക്കിൻ്റെ റെസിപ്പി ഇടുന്നതാണ്. പക്ഷെ പുഞ്ചിരിപ്പത്തിൻ്റെ കൂടെ ഈ കറി ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ ഇനിയൊരു ദിവസം പുഞ്ചിരിപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഒരു പൊട്ടറ്റോ, പൊട്ടറ്റോ നിർബന്ധമില്ല, പൊട്ടറ്റോ ഇപ്പം ഇഷ്ടമുള്ളവർക്ക് ഇടാം. കാരണം എൻ്റെ ചെറിയ മോള് മട്ടൻ കഴിക്കൂല. അപ്പം ഞാനിപ്പം സ്റ്റൂ വെക്കും, ഏത് കറി വെക്കുമ്പോൾ ഒരു പൊട്ടറ്റോ ഇട ഓക്ക് ഓക്കായിട്ട്. പക്ഷെ പൊട്ടറ്റോ ഇട്ടാൽ സ്റ്റൂവിനൊരു പ്രത്യേക ടേസ്റ്റ് വന്ന്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് വെക്കാം. ആ 20 മിനിറ്റിന് ശേഷം തേങ്ങാപ്പാലും കാഷ്യൂനട്ടും കൂടി അരച്ചിട്ട് നമുക്ക് ഒഴിക്കാം. മട്ടനെല്ലാം നല്ല മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് തിളക്കുമ്പോൾ, നന്നായി തിളക്കുമ്പോൾ ചെറിയ തീര് വെക്കാം. ഉപ്പ് പോരാ, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മൂടാം. മൂടിയിട്ട് ഒന്ന് തിളക്കും, മൂടിക്കഴിഞ്ഞിട്ട് ഒന്ന് നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് ചെറിയ തീയാക്കാം. നന്നായി തിളച്ച് ഇങ്ങനെ ചെറിയ ഫ്ലെയിം ആക്കുന്നുണ്ട്. 20 കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റും കൂടി വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലും കാഷ്യൂനട്ട് അരച്ചതും കൂടി ഒഴിച്ച് നമ്മുടെ മട്ടൻ സ്റ്റൂ റെഡിയാവും. ഇതൊരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിട്ട് കാഷ്യൂനട്ടും കോക്കനട്ട് മിൽക്കും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ട് ഇത്. നമ്മളിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ല, തേങ്ങാപ്പാലാണ് ഈ സ്റ്റൂവിന് ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1/2 പാലിൻ്റെ കൂടെ ഈ കാഷ്യൂനട്ട് കൂടി ഇട്ടിട്ട് ഇപ്പോൾ നമുക്കിത് അരച്ചിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിക്കാം. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റൂവിലേക്ക് ഒഴിക്കാം. ഇത് നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം. കോക്കനട്ട് കാഷ്യൂനട്ട് അരച്ചത് ഒഴിക്കാം. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട്
तले मल गरम मसाल कुछ कुमुक पड़ी वेवरा अब ऑप्शनल कुछ तड़कटे ना तड़च गरम मसाल पड़ी कुछ पेपर पाउडर ई पेपर पाउडर आवश्यक चोईसन पशे पेपर पाउडर कुरच ना टेस्ट मार्ग ऐटो लास्ट मल विदरी नमुक गैस ऑफ नम्बर स्टू रेडी आईटे नमुक गैस ऑफ नमुक सर्व कई का स्टू मुट रेडी आईटे अब टेस्ट एल नोक फस्ट मुट क्लियरली का मुट सर उभाग अगर स्टू वाले टेस्ट निदे ट्रई नोक ऐसी इष्टपड़म उपाण अदावर ई चानल सब्सक्राइब कल मुटी स्टू अंसा तीन अंसका एटी स्टू ए मरवक एपी एल या दुबई सामयत मेन उतरा साधन अब एष्टपड़ साधन नोकीष्टे कमेंट बॉक्स अव्यू अ कूड़ा ए चानल सब्सक्राइब लाइक बेल अमरती कीडियो या नोटिफिकेशन वह अब एल ट्रई विश्वसो अस्सलाम वालेकुम।